നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ പരീക്ഷ, അതിൻ്റെ ഹൈക്കോടതി വിധി, പ്ലസ് വൺ പരീക്ഷയുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ഹൈക്കോടതി വിധി എന്തായി? ഇന്ന് എല്ലാ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കും ഇടയിൽ നിലനിന്നിരുന്ന ഒരു ചോദ്യമായിരുന്നു. ആ ഒരു ചോദ്യത്തിന് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നു, അഥവാ വിധി വന്നിരിക്കുന്നു, അന്തിമമായിട്ടുള്ള ഒരു വിധി വന്നിരിക്കുന്നു. മറ്റൊന്നുമല്ല, വളരെയധികം നിരാശയേകുന്ന ഒരു വിധി തന്നെയാണ്. പ്ലസ് വൺ പരീക്ഷയ്ക്ക് മാറ്റമില്ല. പ്ലസ് വൺ പരീക്ഷ മുൻ നിശ്ചയിച്ച പ്രകാരം സെപ്റ്റംബർ 6 മുതൽ സെപ്റ്റംബർ 16 വരെ തന്നെ നടത്തും. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു കേസ്, അതായത് പ്ലസ് വൺ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഹൈക്കോടതിയിലെ കേസ്, ഹൈക്കോടതി ഇപ്പോൾ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട് യാതൊരു ഹിയറിങ്ങോ അല്ലെങ്കിൽ വാദങ്ങളൊന്നും ഇനി ഹൈക്കോടതിയിൽ നടക്കില്ല. ആ കേസ് ഇപ്പോൾ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. വളരെയധികം നിരാശയോടെയാണ് ഈ ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സമയത്ത് വളരെയധികം വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരുന്ന ഒരു വാർത്തയായിരുന്നു പ്ലസ് വൺ പരീക്ഷ നീട്ടിവെച്ചു, അല്ലെങ്കിൽ പ്ലസ് വൺ പരീക്ഷ സെപ്റ്റംബർ 6 നിന്നും സെപ്റ്റംബർ 20 നീട്ടിവെച്ചിരിക്കുന്നു. പരീക്ഷ സെപ്റ്റംബർ 20 മുതലായിരിക്കും നടക്കുക എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഇമേജ് ആയിട്ട് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തികച്ചും ഫേക്ക് ആണ്. 100% അത് ഫേക്ക് ആണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അത് റിയൽ അല്ല. റിയൽ ായിട്ടുള്ള ശരിക്കുമുള്ള ഒരു അന്തിമ വിധി എന്ന് പറയുന്നത് പ്ലസ് വൺ പരീക്ഷയ്ക്ക് മാറ്റമില്ല, ഈ ഒരു കേസ് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. വളരെയധികം നിരാശയേകുന്ന ഒരു വാർത്തയാണ്. ചുരുക്കി പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ഇവിടെ തോറ്റിരിക്കുന്നു. ഗവൺമെൻറ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ വിഷമങ്ങൾക്കും വിദ്യാർത്ഥികളുടെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും മാത്രമല്ല, ജീവന് വരെ ഒരു വിലയില്ലാതെയാകുന്നു. കോവിഡ് എത്ര കൂടിയാലും, എത്ര മരണം വന്നാലും, വിദ്യാർത്ഥികൾ എത്ര മരിച്ചാലും, അതല്ല ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. പരീക്ഷയാണ് ഇവിടെ മുഖ്യം എന്നുള്ളത് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു. പരീക്ഷയാണ് എല്ലാത്തിനും മേലെ കിടക്കുന്ന, ജീവനേക്കാൾ വിലയുള്ളത് പരീക്ഷയാണ് എന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു. വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് അന്തിമമായിട്ട് ആ ഒരു വിധിയിലൂടെ തെളിയിച്ചിരിക്കുന്നു. പ്ലസ് വൺ പരീക്ഷയ്ക്ക് മാറ്റമില്ല. പ്ലസ് വൺ പരീക്ഷ സെപ്റ്റംബർ 6 മുതൽ തന്നെ നടത്തും. ഇപ്പോൾ മോഡൽ പരീക്ഷ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും മോഡൽ പരീക്ഷയുടെ തിരക്കിലൊക്കെ ആയിരിക്കും. പ്ലസ് വൺ പരീക്ഷയ്ക്ക് എല്ലാവരും റെഡി ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേരും പ്ലസ് വൺ പരീക്ഷയ്ക്ക് ഇതുവരെ നന്നായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി പഠനം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇന്നൊരു മിറാക്കിൾ സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇന്നൊരു മിറാക്കിൾ സംഭവിക്കണേ എന്ന് പലരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു മിറാക്കിളും സംഭവിക്കാതെ വീണ്ടും നമ്മളെല്ലാവരും അധികവും പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള ഒരു വിധി വന്നിരിക്കുന്നു. പ്ലസ് വൺ പരീക്ഷയ്ക്ക് ഒരു മാറ്റവുമില്ല. സെപ്റ്റംബർ 6 മുതൽ തന്നെ നടത്തും. മാത്രമല്ല, ഈ ഒരു കേസ് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. വിദ്യാർത്ഥികൾ ഇവിടെ തോറ്റിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പും ഗവൺമെൻറ്റും ഇപ്പോൾ ജയിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നീതി കിട്ടാതെ പോകുന്നു. അത്തരത്തിലൊരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ കടന്നു പോയേ പറ്റൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.